നമസ്കാരം, ഞാൻ ആശിഫ്രാവുത്തർ. ഈ കാണുന്നത് നമ്മളൊരു പുതിയ മെഷീനാണ്. ഓക്കെ, ഈ ഒരു മെഷീനിനെ പരിചയപ്പെടുത്താനായിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഈ കാണുന്ന മെഷീന് കുറച്ച് പ്രത്യേകത ഉണ്ട്. നമ്മുടെ ലൈറ്റ് സീരീസ് വരുന്ന മെഷീനറിയാണ്. പക്ഷെ ലൈറ്റ് സീരീസിൽ നമ്മൾ നേരത്തെ ക്രീസിംഗ് മെഷീൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ക്രീസിംഗും പേസ്റ്റിങ്ങും രണ്ടും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു മെഷീൻ വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇതിലായിട്ട് നമുക്ക് സ്പീഡും കാര്യങ്ങളെല്ലാം അതിന്റെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ക്രീസിംഗ് പേസ്റ്റിംഗ് രണ്ടും ഈ ഒരു മെഷീനായിട്ട് ചെയ്യാൻ പറ്റും. വിച്ച് മീൻസ് നമുക്കൊരു കംപ്ലീറ്റ് ആയിട്ടൊരു പേപ്പർ ബാഗ് നമുക്ക് ഈ ഒരു മെഷീൻ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കാൻ പറ്റും. അപ്പൊ ഈ കാണുന്നതാണ് നമുക്ക് ഇതിന്റെ ക്രീസിംഗ് വീൽസ്. ഓക്കെ, ഈ കാണുന്ന ഏരിയയിൽ നമുക്ക് ക്രീസിംഗ് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് നമുക്ക് ഇതിന്റെ പേസ്റ്റിംഗ് വരുന്നത്. ഓക്കെ, ഇതിലൂടെ നമുക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഫംഗ്ഷനിങ് എല്ലാം ഞാൻ കാണിച്ചു തരാൻ പറ്റും. ഈ കാണുന്ന റോളേഴ്സ് ഉണ്ടല്ലോ, ഇത് ടു റോളർ മെഷീനറിയാണ്. ഈ രണ്ട് റോളേഴ്സും തന്നെ ഫുള്ളി സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ റോളറിലാണ് നമ്മുടെ പുതിയ വേർഷൻ 2 ക്രീസിംഗ് മെഷീൻ വന്നിട്ടുള്ളത്. ആക്ച്വലി ഇത് ക്രീസിംഗ് അല്ല, ക്രീസിംഗും പേസ്റ്റിങ്ങും രണ്ടും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു മെഷീനറി മേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഫംഗ്ഷൻസും ഇതിന്റെ ക്രീസിംഗ്സും എല്ലാം തന്നെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഈ മെഷീന്റെ ഡ്രൈവും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്നുള്ളൂ, സെറ്റ് ചെയ്യുന്നുള്ളൂ, പുതിയ മെഷീനാണ്. പിന്നെ നമ്മളൊരു ലോഞ്ചിങ് വീഡിയോ ആയിട്ട് വരുന്നതാണ്. കുറച്ചും കൂടെ വർക്കുകൾ പെൻഡിംഗ് ഉണ്ട്. ഇപ്പൊ കാര്യമായിട്ടൊന്നുമില്ല, ഈ ഡ്രൈവും ഇതിന്റെ ഡിസ്പ്ലേ യൂണിറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം. ഇത് നമുക്ക് സ്പീഡും കാര്യങ്ങളെല്ലാം തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് സൈഡും ബോട്ടവും നമുക്ക് ഇതിൽ തന്നെ ക്രീസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സൈഡും ബോട്ടവും ഹാൻഡിലും നമുക്ക് ഈ ഏരിയയിലൂടെ പേസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു മെഷീന്റെ പ്രത്യേകത. അപ്പൊ ഇതിന്റെ ക്രീസിങ്സ് കാര്യങ്ങളെല്ലാം തന്നെ ഞാനിപ്പോ കാണിച്ചു തരാം. ഈ ഒരു 230 GSM ഒരു ഡ്യൂപ്ലക്സ് മോഡ് പേപ്പറിലാണ് നമ്മളിപ്പോൾ ക്രീസ് ചെയ്യാൻ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു പേപ്പർ ബാഗ് ചെയ്യുമ്പോഴും ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ 1 inch ഗമ്മിങ്ങിന് സ്പേസ് വിടുക, എന്നിട്ട് ഫോൾഡ് ചെയ്യാം. ഞാനിവിടെ 1 inch ഗമ്മിങ്ങിന് സ്പേസ് വിട്ടിട്ട് ഏകദേശം 1 inch ഞാൻ എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഫോൾഡിങ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇനി നമുക്കിത് മെഷീനിലേക്ക് ഫിറ്റ് ചെയ്യും. ഇപ്പം നമ്മൾ സാധാരണ ഇങ്ങനെ സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ ആവശ്യമുള്ള സെറ്റ് സൈസുകൾ നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിതിൽ ഏകദേശം വെച്ചിട്ട് ചുമ്മാ ഒന്ന് സെറ്റ് ചെയ്തേന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഏകദേശം ഒരു സൈസ് ഇവിടെ ഒന്ന് മീലൊന്നും ടൈറ്റ് ചെയ്തിട്ടില്ല എങ്കിലും ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഇവിടെ സ്പീഡും കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് ഈ ഡിസ്പ്ലേ യൂണിറ്റിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് സ്പീഡ് കാര്യങ്ങൾ കൂട്ടാനും കുറയ്ക്കാനും എല്ലാം തന്നെ പറ്റും. ഞാനൊരു ബേസിക് സ്പീഡിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മെഷീൻ ഓൺ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ക്രീസ് ചെയ്യാൻ പോകും. നമുക്കിപ്പോൾ ക്രീസിങ്സ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഭാഗങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഫോൾഡ് ചെയ്യാം. ഇപ്പോൾ 1 inch ഗമ്മിങ്ങിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ആ ഗമ്മിങ്ങിനുള്ള ഏരിയ നമ്മൾ ആദ്യം ഫോൾഡ് ചെയ്തു, എന്നിട്ട് അനുസരിച്ച് ഇപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ഗസറ്റിലുള്ള ഫോൾഡിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ ഗസറ്റ് ഈ സൈഡ് ഗസറ്റായി, അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡ് ഫോൾഡ് ചെയ്യാം. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ചെയ്യേണ്ടത് നമ്മളിതിന്റെ പേസ്റ്റിംഗ് ആണ്. പേസ്റ്റിംഗ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയ ഉണ്ട്, ഇവിടെ ഈ സൈഡിലായിട്ട് ഒരു ഏരിയ ഉണ്ട്. നമ്മൾ ഈ 1 inch നമ്മൾ ഇവിടെ ഗമ്മിങ് എടുക്കുന്നത്, പിന്നെ നമ്മൾ അകത്തേക്കാണ് മറക്കുന്നത്. അപ്പൊ നമുക്ക് ഈ വശത്താണ് നമുക്ക് ഗമ്മിങ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ വെച്ച ശേഷം നമ്മൾ ഇതിലൂടെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ട് മാത്രമായിട്ട് ഗമ്മ് വരും. അത് കഴിഞ്ഞ് നമ്മൾ അതിന് ജസ്റ്റ് ഒന്ന് എടുക്കുക, ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്യുക. അത് കഴിഞ്ഞാൽ ബോട്ടവും അതേപോലെ തന്നെ നമുക്ക് ഇതിലൂടെ തന്നെ നമുക്ക് പേസ്റ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് അങ്ങോട്ട് പോകും. നമുക്ക് ഇതുപോലെ എന്തൊരു ഒബ്ജക്റ്റ് ആയിക്കോട്ടെ, നമ്മൾ ജസ്റ്റ് ഈ ഒരു ഇതിലൂടെ ജസ്റ്റ് ഫിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ നിന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കാണും ഇവിടെ പേസ്റ്റ് ആയി. പക്ഷേ ഒഴിച്ചിട്ടില്ല, ഗം ഒഴിച്ചിട്ടില്ല, ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിലൂടെ ഗം ആയിട്ട് നമ്മൾ സെയിം ഹാൻഡ് പേസ്റ്റിംഗ് മെഷീൻ്റെ അതേ മെത്തേഡ് തന്നെയാണ്. നമുക്ക് ഇതിൽ തന്നെ സൈഡും ബോട്ടും നമുക്ക് ഇതിൽ ഈ ഏരിയയിലൂടെ തന്നെ പേസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിങ്ങനെ തന്നെയാണ് പേസ്റ്റ് ചെയ്യുന്നത്. ഈ ഏരിയയിൽ നമുക്ക് ഗമ്മിങ്ങും ചെയ്യാൻ പറ്റും, ഇതിലൂടെ എല്ലാം തന്നെ നമുക്ക് ക്രീസിങ്സ് ചെയ്യാൻ പറ്റും. ഞാനിതിന്റെ ബോട്ടം സൈഡ് കഴിഞ്ഞാൽ ബോട്ടം ക്രീസിങ് എങ്ങനെയാണ് വരണം നോക്കിയിട്ട് ബോട്ടം കൂടെ ഞാൻ ക്രീസിൽ കാണിച്ചു തരാം. നമ്മൾ സൈഡ് ക്രീസിങ് ചെയ്ത് കഴിഞ്ഞു, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബോട്ടം ക്രീസിങ് ആണ്. കറക്റ്റ് സൈസൊന്നുമല്ല, ജസ്റ്റ് വെറുതെ ഒരു ക്രീസിങ് ആണോ. ഇപ്പോൾ നമുക്ക് എന്താണ്, ഇത് മുകളിൽ നിന്ന് ഉള്ളിലേക്ക് മടക്കാനുള്ള ക്രീസിംഗ് ആണ്. ഈ ഒരു ഭാഗം നമ്മൾ അകത്തേക്ക് മടക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് സൈഡിലേക്ക് മടക്കേണ്ട ക്രീസിങ്ങുകൾ എല്ലാം തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ബോട്ടം മടക്കാനുള്ള രണ്ട് ക്രീസിങ്സ്. അതുപോലെ നമുക്ക് ഇതിൽ ജസ്റ്റ് ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ക്രീസിംഗ് തന്നെയാണ്. അപ്പൊ നമുക്ക് ഏത് സൈസുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ ബാഗിൽ വേണ്ട രീതിയിൽ നമുക്ക് ഇത്രയും മതി ക്രീസിങ്സ് നമുക്ക് ചെയ്യാം.
രണ്ട് മാർക്കാണ് ഇപ്പോൾ വന്നത്. ഇതല്ലാതെ ഞാൻ ഇവിടെയാണ് വയ്ക്കുന്നത്. ഇവിടെ ഇങ്ങോട്ട് നോക്കാം. ഇതിൻ്റെ സ്പീഡ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സ്റ്റാഫ് സ്റ്റോപ്പും എല്ലാം ഇവിടെ തന്നെയാണ്. പിന്നെ ഞാൻ ഒന്നുകൂടെ ക്രീസ് ചെയ്യാൻ തരാം. ഇവിടെ ക്രീസിങ് മാർക്കില്ല. ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ ക്രീസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ രണ്ട് ക്രീസിങ്സ് ആണ് പോകുന്നത്. എത്ര ക്രീസിങ്സ് വേണമെന്നുണ്ടെങ്കിലും നമുക്കൊരു പേപ്പർ ബാഗിന് ആവശ്യം മൂന്ന് ക്രീസിങ്സ് ആണ്. പിന്നെ ഈ രണ്ട് സൈഡിൽ സ്റ്റോപ്പർ കാര്യങ്ങളെല്ലാം തന്നെ വരാനുണ്ട്. അപ്പോൾ അതൊന്നും വെച്ചിട്ടില്ല. അത് വെച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും പേപ്പർ ഒരിക്കലും വളഞ്ഞു പോകുകയോ മറ്റൊന്നും ചെയ്യില്ല. ഇപ്പം തന്നെ വളയുന്നില്ല. ഒറ്റ ക്രീസിംഗ് വീല് മാത്രമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളഞ്ഞു പോകും. അല്ലാതെ തന്നെ ഇപ്പം തന്നെ നമുക്ക് വളവുകളോ ചരിവുകളോ ഒന്നും ക്രീസിംഗിൽ വരുന്നില്ല. നമുക്ക് ഈ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. സിമ്പിളായിട്ട് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രീസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരൊറ്റ ബട്ടണിൽ നമുക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ ലൈറ്റ് സീരീസിൽ വരുന്ന ക്രീസിംഗ് ആൻഡ് പേസ്റ്റിംഗ് മെഷീൻ.